എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൽ ബി എസ് അലോട്ട്മെന്റ് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം കറക്റ്റ് ചെയ്യാനുള്ളൊരു ടൈം പീരീഡാണ്. സോ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് നിങ്ങൾക്ക് ഇന്നലെ തൊട്ട് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് സെപ്റ്റംബർ 11 വരെ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ അതിനകത്ത് ആക്സെപ്റ്റഡ് ഡാറ്റ എന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഐക്കൺ കാണിക്കുന്നുണ്ടാവും. സോ ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം എന്താണോ നിങ്ങൾ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇതിനകത്ത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ കറക്ഷനുള്ള കുട്ടികൾ നിങ്ങളുടെ റിമാർക്സ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും, പിന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് രജിസ്റ്റർ നമ്പർ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എൽ ബി എസിൻ്റെ അപ്ലൈ ചെയ്ത ടൈമിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പറും അതേപോലെ തന്നെ രജിസ്റ്റർ ഐ ഡി എന്ന് പറഞ്ഞിട്ടൊരു നമ്പറും കൂടി, അത് നമ്പറാണ് ന്യൂമറിക്കൽ ഫോമിലാണ്, അങ്ങനെ രണ്ട് നമ്പറായിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടാവുക. അതിലൊന്ന് ആപ്ലിക്കേഷൻ ഫോമാണ്, അത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു രജിസ്റ്റർ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് നിങ്ങൾക്ക് ഫോണിൽ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആക്സെപ്റ്റഡ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണുന്നുണ്ടാവും. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് പേജ് ഓപ്പൺ ചെയ്യുന്നത്. സോ ഇതിനകത്ത് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾ കൊടുത്തിട്ടുള്ള റിസർവേഷൻ ക്ലെയിംസ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ എല്ലാം നിങ്ങൾ വെരിഫൈ ചെയ്യുക, നിങ്ങൾ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ താഴെയായിട്ട് അക്കാദമിക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും. സോ ഈ വർഷം 2022 പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഹോൾ ടിക്കറ്റ് അതേപോലെ തന്നെ മാർക്ക് ലിസ്റ്റാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. സോ ഇതേപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് ഇതിനകത്ത് എൻട്രി ആയിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും എന്തെങ്കിലും റിമാർക്സ് ഉള്ള കുട്ടികളാണെങ്കിൽ അതിനകത്ത് റിമാർക്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ അതിൽ റെഡായിട്ട് കാണിക്കുന്നുണ്ടാവും. ഇനി റിമാർക്സ് ഒന്നും ഇല്ലാത്ത കുട്ടികളുടെ ഇതേപോലെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. സോ നിങ്ങൾക്ക് ഇതുപോലെ റിമാർക്സ് ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ അവിടെ ആ റിമാർക്സ് ഉള്ള ആ ബ്ലാങ്ക് സ്ഥലത്ത് നിങ്ങൾ റിമാർക്സ് എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ അപ്ലോഡ് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ റിമാർക്സ് ഉള്ളത് ആ റിമാർക്സ് ഉള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് റീഅപ്ലോഡ് ചെയ്യാവുന്നതാണ്. സോ വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾ അക്കാദമിക് ഡാറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റിമാർക്സ് ഉള്ള കുട്ടികളാണെങ്കിൽ എന്താണോ റിമാർക്സ് ഉള്ളത് ഓൾറെഡി നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ കൊടുത്തിട്ടുണ്ടാവും. സോ റിമാർക്സ് ഉള്ളവർ ആ റിമാർക്സ് എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. ഇനി റിമാർക്സ് ഒന്നും ഇല്ലാത്ത കുട്ടികൾ, ഇപ്പോൾ പ്രൊവിഷണലി ആക്സെപ്റ്റഡ് എന്ന് കാണിക്കുന്ന കുട്ടികൾ, ഫർദർ ഇനി ചേഞ്ചസോ അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ആക്സെപ്റ്റഡ് എന്ന് കാണിച്ച കുട്ടികൾക്ക് ഇപ്പോൾ എന്തെങ്കിലും റിവാലുവേഷന് കൊടുത്ത് അവർക്ക് മാർക്ക് കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിനൊക്കെ കൊടുത്തിട്ട് അവർക്ക് മാർക്ക് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കാദമിക് ഡാറ്റ നിങ്ങൾ പരിശോധിക്കുക. അക്കാദമിക് ഡാറ്റയിൽ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് അതേപോലെ റിവാലുവേഷൻ്റെ മാർക്ക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നും ചെയ്യാൻ ബാക്കി പ്രൊസീജിയേഴ്സ് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഓൾറെഡി ഇതേപോലെ തന്നെ ചില കുട്ടികളുടെയൊക്കെ ഓൾറെഡി അതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്കൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇൻ കേസ് ഇതുപോലെ മാർക്ക് അപ്ലോഡായി വരാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഇതിനകത്ത് ഉണ്ട്. അതായത് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് എത്രയാണോ അല്ലെങ്കിൽ റിവാലുവേഷൻ്റെ മാർക്ക് എത്രയാണോ അത് നിങ്ങൾക്ക് ഒരു റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്കൊരു മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ ആ ഒരു മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് വീണ്ടും ഇതിനകത്ത് റീഅപ്ലോഡ് ചെയ്യാവുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റിമാർക്സിൻ്റെ താഴെയായിട്ട് കാണുന്ന അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് അതിനകത്ത് ഒരു ഐക്കൺ കാണിക്കുന്നുണ്ടാവും. ആ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കോപ്പി ഓഫ് മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് എൻട്രി ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് കാണുന്നുണ്ടാവും. സോ റിവാലുവേഷൻ അതേപോലെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് ആഡ് ചെയ്യാനുള്ള വിദ്യാർത്ഥികൾ ഇതേപോലെയാണ് നിങ്ങൾ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയ കുട്ടികളാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ മാർക്ക് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ നിങ്ങൾ കറക്ഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ വളരെ കെയർഫുള്ളായിട്ട് വേണം കറക്ഷൻസ് ചെയ്യാൻ. സെപ്റ്റംബർ 11 വരെ നിങ്ങൾക്ക് ടൈമുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കറക്ഷൻസ് ചെയ്താൽ മതി. ധൃതി പിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണോ റിമാർക്സ് ഉള്ളത് ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആ റിമാർക്സ് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ്സ് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. മാർക്ക് ലിസ്റ്റ് ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്കൊക്കെ ആഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ കറക്റ്റ് നിങ്ങൾ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി കറക്റ്റ് അതിൽ തന്നിട്ടുള്ള ഫോർമാറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ഫർദർ ഇനി വരുന്ന
പറയുന്ന ഓരോ പ്രൊസീജിയേഴ്സും നിങ്ങൾക്ക് ഫോണിൽ തന്നെ സെൽഫായിട്ട് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം അപ്ഡേറ്റ് ചെയ്യാനുള്ളത്, റിമാർക്സ് ഇല്ലാത്ത കുട്ടികൾ ഇപ്പോൾ റിമാർക്സ് ഒന്നുമില്ല, പ്രൊവിഷണലി ആക്സെപ്റ്റഡ് ആണ്. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് പക്ഷേ റിമാർക്സ് ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല, അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എൽ ബി എ സെൻറ്ററുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ ചെറിയ രീതിയിൽ നിങ്ങളെ ഏജിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്തിൽ, അതേപോലെ തന്നെ നിങ്ങൾ പാസ് ഔട്ട് ഇയറിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജെൻഡർ വൈസ് നിങ്ങൾ മെയിൽ അടിച്ചത് ഫീമെയിൽ ആയിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫീമെയിൽ നിന്ന് അടിച്ചത് മെയിൽ ആയിട്ട് വന്നിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എൽ ബി എ സെൻ്ററിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അവരെ മെയിലിലോട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു മെയിൽ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ആക്സെപ്റ്റഡ് ഡാറ്റ അടിച്ചു കഴിഞ്ഞാൽ റിമാർക്സ് ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ റിമാർക്സ് ഇല്ലാത്ത കുട്ടികൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എൽ ബി എ സെൻറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് അവർ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ സബ് സെൻറ്റേഴ്സ് ഉണ്ട് എൽ ബി എസിൻ്റെ, ആ സബ് സെൻറ്റേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഓരോ സബ് സെൻറ്റേഴ്സിൻ്റെയും നമ്പർ ഇതിൽ കാണുന്ന പോലെ തന്നെ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എൽ ബി എ സെൻറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യാം, എന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ലോഡ് ആയി വരാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് ഇതേപോലെ തന്നെ നേരത്തെ കാണിച്ച പോലെ, വീഡിയോയിൽ കാണിച്ച പോലെ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ റിവാല്യൂഷൻ്റെ മാർക്കോ അല്ലെങ്കിൽ മാർക്കിൽ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉള്ള കുട്ടികൾ നിങ്ങൾ മാർക്ക് ലിസ്റ്റ് ഇതേപോലെ തന്നെ റീ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആ കാര്യം മാത്രമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതേപോലെ റിമാർക്സ് എന്താണോ വന്നിട്ടുള്ളത് ആ റിമാർക്സ് നിങ്ങൾ കറക്റ്റായിട്ട് എൻട്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ റീ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഇനി മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ തിരുത്തലോ അല്ലെങ്കിൽ കറക്ഷൻ ചെയ്യാനുള്ളൊരു ടൈം അല്ലെങ്കിൽ ഒരു അവസരം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് സെപ്റ്റംബർ 11 വരെയാണ് കറക്ഷൻ ചെയ്യാനുള്ള അവസരം ഉള്ളത്. സോ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. എന്തെങ്കിലും റിമാർക്സ് ഉള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും റിമാർക്സ് എല്ലാം കറക്റ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. കോമൺ ആയിട്ടുള്ള ഡൗട്ട്സ് ആണെങ്കിൽ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.